കണ്ണൂർ ജില്ലയിലെ മയ്യിൽ പഞ്ചായത്തിൽ ഐ ടി പാർക്ക് സ്ഥാപിക്കാൻ സർക്കാർ ഏറ്റെടുത്ത വ്യവസായ പാർക്കിന്റെ കെട്ടിടവും ഭൂമിയും കാടുകയറി നശിക്കുന്നു. പദ്ധതി പ്രായോഗികമാണോ എന്ന് ഐ ടി മിഷനുള്ള സംശയമാണത്രേ ഈ കോടികളുടെ നഷ്ടമുണ്ടാക്കുന്നത്. കാടുമൂടിപ്പോയ ഒരു സ്വപ്ന പദ്ധതിയുടെ ശിലാഫലകമാണ് ഈ കാണുന്നത്. കണ്ണൂരിലെ മയ്യിൽ ഐ ടി പാർക്ക് കേരള വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയിലേറെ ചെലവഴിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച വനിതാ വ്യവസായ പാർക്കിൻ്റെ കെട്ടിടങ്ങളായിരുന്നു ഈ കാണുന്നവ 4 വർഷം മുൻപ് വരെ. ഇപ്പോൾ സംസ്ഥാന ഐ ടി മിഷൻ്റെ കൈവശമാണ്. വ്യവസായ പാർക്കിനായി പണിത 15 കെട്ടിടവും 5 ഏക്കർ ഭൂമിയും സൈബർ പാർക്ക് തുടങ്ങാൻ യുദ്ധകാലാടിസ്ഥാനത്തിലായിരുന്നു ഏറ്റെടുത്ത് പൊളിച്ചടക്കിയത്. നിലവിൽ ഐ ടി പാർക്കുമില്ല, വ്യവസായ പാർക്കുമില്ല എന്ന സ്ഥിതിയിലാണ്. പദ്ധതിയുടെ പ്രായോഗികതയിൽ ഇപ്പോൾ ഐ ടി മിഷന് സംശയമാണത്രേ. എന്തുകൊണ്ടാണ് പ്രായോഗികമായാലും നമ്മളെ ബോധ്യപ്പെടുത്തണം, അതാണ് നമുക്ക് ബോധ്യപ്പെടുള്ളൂ. എന്തുകൊണ്ട് ഇവിടെ വൈദ്യുതിയുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, റോഡ് സൗകര്യമുണ്ട്. പിന്നെ കണ്ണൂർ പട്ടണത്തിൻ്റെ സൗകര്യം ഇവിടെ കിട്ടില്ലല്ലോ. നാട്ടുമ്പുറം വികസിച്ചാൽ മാത്രമേ നാട് നന്നാവുള്ളൂ നമ്മളൊരു കണക്കൂട്ടൽ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നടക്കാത്ത പദ്ധതിക്കായി ലക്ഷങ്ങൾ ചെലവഴിച്ച വ്യവസായ പാർക്കിൻ്റെ കെട്ടിടങ്ങൾ പിന്നെ പൊളിച്ചത് എന്തിനെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. നാട്ടിൽ ഐ ടി പാർക്ക് വരുമെന്ന് തങ്ങളെ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചത് എന്തിനെന്ന് 60,000-ൽ അധികം വരുന്ന കണ്ണൂരിലെ ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നു. വ്യവസായ മന്ത്രിയുമായുള്ള മുഖാമുഖത്തിൽ ഈ 2 ഐ ടി പാർക്കിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അത് അവിടെ നിൽക്കട്ട്, നമുക്ക് പുതിയതൊന്ന് തുടങ്ങാം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇത്തരത്തിലുള്ള കോടികൾ ചെലവഴിച്ചിട്ട് അത് അവിടെ നിൽക്കട്ട്, പുതിയത് തുടങ്ങാം എന്ന് പറയുന്ന ആ ഒരു പ്രവണത വളരെ നിരാശാജനകരമാണ്. മയ്യിൽ സൈബർ പാർക്കിന് പുറമെ പയ്യന്നൂരിലെ എരമംകുറ്റൂരിലും സൈബർ പാർക്ക് തുടങ്ങുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ച് ശിലയിട്ടതാണ്. അതിൻ്റെ സ്ഥിതിയും ഇങ്ങനെ കാടുമൂടി തന്നെ. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയസാജനൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്.